സ്വന്തം വാച്ച് 5 മിനിറ്റ് മുന്നോട്ട് കൂട്ടി വെച്ചിട്ട് അവനവനെ തന്നെ പറ്റിക്കുന്ന ഒരു പ്രത്യേക തരം ജീവിയാണ് മനുഷ്യനെന്ന് ഒരിക്കലൊരാൾ പറയുകയുണ്ടായി. വാസ്തവമല്ലേ? നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ പറ്റിക്കുകയാണ്. 5 മിനിറ്റ് കൂട്ടി വച്ചിട്ട് സമയം പോയെന്ന് ആക്കുകയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് 5 മിനിറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യും. അപ്പം ഇങ്ങനെ നാം നമ്മെ തന്നെ കളിപ്പിക്കാൻ നോക്കിയാലും അത് നാം നമ്മോട് തന്നെ ചെയ്യുന്നൊരു വഞ്ചനയായിട്ടാണ് ഒരാൾ പറഞ്ഞത്. എന്നാൽ ബൈബിൾ പറയുന്നു ഇത് ദുഷ്കാലമായിരിക്കാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇത് പാപം കൊണ്ട് നിറഞ്ഞൊരു കാലമാണ്. അതുകൊണ്ട് സമയം, ഓരോ സമയവും നാം ഉപയോഗിക്കുക. അതായത് എല്ലാറ്റിലും ഒരു കൃത്യത വേണം. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയൂ. അപ്പൊ സമയത്തിന്റെ വില അറിഞ്ഞ് നാം കഠിനാധ്വാനം ചെയ്യണം. ചിലര് പറയും കർത്താവിന്റെ വേലയിൽ ഇറങ്ങുന്നവർ അവർക്ക് വലിയ കഠിനാധ്വാനമൊന്നും ഇല്ലെന്ന്. എന്നാൽ നന്നായി കർത്താവിന്റെ വേല ചെയ്യുന്നവർ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, എല്ലാവരേക്കാൾ ഞാൻ അധ്വാനിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ചവർ ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ബൈബിളിൽ നോക്കിക്കോ, ഹാർഡ് വർക്ക് ചെയ്യുന്നവരെയാണ് കർത്താവ് വിളിച്ചത്. അവരെല്ലാം അവരുടെ ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. മോശ ഹാർഡ് വർക്കായിരുന്നു. ഏലീശ ഹാർഡ് വർക്കായിരുന്നു. ദാവീദ് ഹാർഡ് വർക്കായിരുന്നു. അപ്പൻ്റെ ആടുകളെ തീറ്റുകയാണ്. മോശയോ അമ്മായിയപ്പൻ്റെ ആടുകളെ തീറ്റുന്നു. എല്ലാവരും കഠിനാധ്വാനികളായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല പത്രോസിന്. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം, മടുപ്പില്ല, വീണ്ടും അധ്വാനിക്കാൻ തയ്യാറാണ്. കിട്ടുന്ന സമയം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ കർത്താവ് തിരഞ്ഞെടുത്ത് അത്ഭുതങ്ങളാക്കിയ ചരിത്രമാണ് ബൈബിളിൽ. അതുകൊണ്ട് മടിയൻ പരിപാടികൾ നിർത്ത്. 15 മിനിറ്റ് കൂട്ടി വെക്കുക സമയം. 9:45 ആകുമ്പോഴും 9 മണിയായിട്ടുള്ളു, 15 മിനിറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മടിയൻ പരിപാടികൾ നിർത്തി സമയം കറക്റ്റായിട്ട് ഉപയോഗിക്കാനും അങ്ങനെ ആ സമയത്തെ വിഭജിച്ച് ഉപയോഗിച്ച് ജീവിത വിജയം കൈവരിപ്പാനും നമുക്ക് എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. നമുക്ക് യേശുവിനെ പാടി ആരാധിക്കാം. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു വിടുതൽ നൽകും നാമമേ, യേശു സൗഖ്യം നൽകും നാമമേ, യേശു പാപം മായ്ക്കും നാമമേ.
യേശു എന്ന നാമത്താൽ മല നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ സത്തം തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ മല നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ സത്തം തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ സത്തം തകർന്നിടുമേ, സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ, സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ, യേശു എന്ന നാമത്താൽ മല നീങ്ങി പോകും, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങി പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായമായിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 14-15 അധ്യായങ്ങൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ചും യേശുവിനെ കുറിച്ചും അതിൽ നിന്ന് നമുക്ക് കാണാം. 15 അധ്യായത്തിലാണ് നമ്മൾ തുടരുന്നത്. അതിൽ നമ്മൾ വായിച്ചത് 7 വാക്യമാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതായത് എന്തെങ്കിലും എന്നുള്ളത് മാറി, എന്തെങ്കിലും മനസ്സിലാലോചിച്ചാൽ വലിയ കാര്യങ്ങളായിരിക്കും പിന്നീട് ആഗ്രഹിക്കുന്നത്, വലിയ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കർത്താവിൽ വസിച്ചാൽ പിന്നെ സ്വന്തം കാര്യങ്ങളൊന്നും ചോദിക്കൂല, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചോദിക്കും. അത് തികയാത്ത കാര്യമാണ്. 10,000 ആത്മാക്കളെ കിട്ടിയാൽ പറയും 100,000 വേണമെന്ന്, 100,000 കിട്ടിയാൽ പറയും 1,000,000 വേണമെന്ന്. എന്നാൽ നമ്മുടെ കാര്യം മാത്രം പ്രാർത്ഥിക്കുകയാണെങ്കിലോ, ഒരു വീട്, ഒരു വണ്ടി, ആ തീർന്നു, 3 പിള്ളേര് തീർന്നു, ഇതിനപ്പുറത്തോട്ട് എന്താണ്? അപ്പോൾ ദൈവത്തിന് വേണ്ടി ചോദിക്കുന്നവനാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനി. ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങി ചെലവഴിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. 8 വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നമ്മൾ യേശുവിൽ വസിച്ച്, 6 വാക്യത്തിൽ യേശുവിൽ വസിച്ച്, 7 വാക്യത്തിൽ യേശുവിൽ വസിച്ചുകൊണ്ട് ഹിതപ്രകാരം ചോദിക്കുമ്പോൾ കൂടുതൽ ഫലം കായ്ക്കും. അപ്പോൾ ദൈവത്തിന് കൂടുതൽ മഹത്വം നമ്മൾ മുഖാന്തിരം ഉണ്ടാകും. പട്ടണങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ, ജനങ്ങളുടെ അവസ്ഥ മാറുമ്പോൾ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുമ്പോൾ, അന്ധതകൾ ജനങ്ങളെ വിട്ട് മാറുമ്പോൾ, ദേശം മന്ത്രവാദത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ, ഫിലിപ്പോസിന് പോയ ശമരിയ പട്ടണത്തിൽ പോലെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി, അപ്പോസ്തല പ്രവൃത്തി 8:8 പോലെ നമ്മൾ പോകുന്നിടത്ത് വലിയ റിസൾട്ടുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് കൂടുതൽ മഹത്വമുണ്ടാകും. നമ്മെ ദൈവം വിളിച്ചത് ദൈവത്തിന് കൂടുതൽ മാന്യതയുണ്ടാകാനാണ്. യേശു മുഖാന്തരം പിതാവാം ദൈവത്തിന് കൂടുതൽ മാന്യത നമ്മൾ മുഖാന്തരം ഉണ്ടാകണം. കർത്താവിന് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തോട്ടത്തിലെ, യേശുവാകുന്ന മുന്തിരിവള്ളിയിലെ ഏറ്റവും നല്ലൊരു കൊമ്പായി ജീവിതകാലം മുഴുവനും വലിയ ഫലങ്ങൾ കായ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. 8 വാക്യം അതാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. അപ്പോൾ ഫലം കായ്ച്ചാൽ പോരാ, കായ്ക്കുന്നത് അധികം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ചെത്തി വെടിപ്പാക്കി കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ഫലമുണ്ടാകുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും.
യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ വളരെ ഫലം കായ്ക്കുന്നവരും ദൈവത്തിന് കൂടുതൽ മഹത്വം കൊടുക്കുന്നവരുമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ പോലെയാണ്. യേശു വളരെ ഫലം കായ്ച്ചു, പിതാവിന് കൂടുതൽ മഹത്വം കൊടുത്തു. അപ്പൊ യേശു നമ്മെ ശിഷ്യപ്പെടുത്തി പഠിപ്പിച്ചത് ഇതാണ്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ യേശു നമ്മെ പഠിപ്പിച്ചത്, നമ്മൾ മക്കളാണ്, അപ്പോൾ തന്നെ ശിഷ്യന്മാരുമാണ്. പല വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന തൊഴിലുകൾ, ഒന്ന് തിരുമ്മ്. എനിക്കറിയാവുന്ന ഒരു വൈദ്യനുണ്ട് എറണാകുളത്ത്, വലിയൊരു വൈദ്യൻ. അദ്ദേഹത്തിൻ്റെ അപ്പൻ വൈദ്യനായിരുന്നു, അപ്പൻ്റെ അപ്പൻ വൈദ്യനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വലിയൊരു വൈദ്യനാണ്, അറിയപ്പെടുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തിരുമാനായിട്ട് വരും, ഒത്തിരി മർമ്മങ്ങൾ അറിയാവുന്ന ആള്. അപ്പോൾ കൈമാറി കിട്ടിയതാണ്. എങ്ങനെ? അപ്പൻ മോനെ ശിഷ്യപ്പെടുത്തി. അപ്പൊ അപ്പനായിരിക്കുമ്പോൾ തന്നെ അപ്പൻ ആശാനുമാണ്, മോൻ ശിഷ്യനുമാണ്, അപ്പോൾ തന്നെ അപ്പനുമാണ്. തനിക്കുള്ളതല്ല ഈ മോനുള്ളതാണ്. ഇതുപോലെയാണ് യേശു നമ്മൾ തമ്മിലുള്ള ബന്ധം. യേശു നമ്മുടെ ഗുരു തന്നെയാണ്. ഇപ്പോൾ യേശുവിൽ നിന്ന് പഠിക്കണം. യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ രണ്ട് കാര്യം: പിതാവിന് മഹത്വം ഉണ്ടാകണം, നിങ്ങൾ വളരെ ഫലം കായ്ക്കണം. കുറച്ച് ഫലം കായ്ച്ചാൽ പോരാ, വളരെ വളരെ തിരക്കുള്ളവരാകണം. വളരെയധികം അഭിവൃദ്ധി ദൈവരാജ്യത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. സഭയ്ക്ക് വലിയ റിസൾട്ടുകൾ നിങ്ങൾ കൊണ്ടുവരണം. എന്നാൽ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകുമെന്ന്. അല്ല, നീ ക്രിസ്തു ശിഷ്യനെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനെ മതി. യേശു പഠിപ്പിച്ചു. അപ്പൊ ആ കാര്യത്തിൽ വളരെ ഫലം കായ്ക്കുക, പിതാവിന് കൂടുതൽ മഹത്വം കൊടുക്കുക. എട്ടാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. കൂടുതൽ ഫലം കായ്ക്കാത്ത കാലത്തോളം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരാണ്. അവർ കൂടുതൽ ഫലം കായ്ച്ചപ്പോൾ അവരെ വിളിച്ച പേരാണ് ക്രിസ്തു. എങ്ങനെ മുന്നോട്ട് പോയ അതുപോലെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവർ. ക്രിസ്തു വളരെ ഫലം കായ്ച്ചു, ക്രിസ്തു പിതാവിനെ കൂടുതൽ മഹത്വപ്പെടുത്തി. ഒരു കൂട്ടർ പറയുന്നത് അത് അവരെ കളിയാക്കി വിളിച്ചാണെന്ന്. അല്ല, അങ്ങനെ പറയുന്നവർ പറയട്ടെ. എന്നാൽ അന്ത്യോക്യയിൽ ഏറ്റവും വലിയൊരു മൂവുണ്ടായി. ആ സമയത്ത് ഉണ്ടായിരുന്ന ദൈവജനം വളരെയധികം ഫലം കായ്ച്ചു. അത് അവിടെ നിന്ന് എത്രയോ പേര്, പൗലോസും, അതായത് ശൗൽ പൗലോസായി മാറി അപ്പോസ്തലനായി, വളരെ ശ്രേഷ്ഠനായി ബർണബാസ്, ഇവരെല്ലാം അന്ത്യോക്യ സഭയിൽ നിന്നാണ് എഴുന്നേറ്റ് വന്നത്. വളരെ ഫലം കായ്ക്കുന്ന ഒരു സഭ, എന്നും പ്രാർത്ഥനയും ആരാധനയും ഉള്ള സഭ. യെരുശലേമിൽ നിന്ന് ശുശ്രൂഷകന്മാരെല്ലാം അന്ത്യോക്യ സഭയിലോട്ട് വന്നു. യെരുശലേം സഭയിൽ ഉണർവ് ഏകദേശം ഒന്ന് ഒതുങ്ങി. എന്നാൽ അന്ത്യോക്യ സഭ ഭയങ്കരമായിട്ട് ഇടിച്ചു കയറി. വളരെ ഫലം കായ്ച്ചു. വളരെ ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അവിടെ വെച്ചാണ് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നു. അപ്പോൾ ഇത് കളിയാക്കി വിളിച്ചതല്ല. അന്ത്യോക്യ സഭ ഭയങ്കരമായി ഫലം കായ്ക്കുന്നവരാണ്. ആ ചർച്ചിൽ ആരെങ്കിലും വന്ന് കയറിയാൽ കൃപകളും വരങ്ങളും പ്രാപിച്ച് ചെറിയ ശുശ്രൂഷകന്മാർ വലിയ ശുശ്രൂഷകന്മാരായി മാറും. അവർ ഫുൾ കർത്താവിൻ്റെ പ്രസൻസിൽ ഇരിക്കുന്ന ഒരു സഭയാണ്. അവർക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അവർക്കറിയാം. സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുന്ന സഭയാണ്. ആ സഭയിൽ വന്നിരിക്കുന്നവരുടെ ജീവിതം മാറും. അപ്പോൾ ഏത് സഭയിൽ പോകണം, ഏത് സഭയിൽ ഇരിക്കണം? ഓൺലൈനിൽ ഇരുന്നാൽ മതിയോ? പോരാ, നേരിട്ട് സഭയിൽ ഇരിക്കണം. പോകാൻ നിവൃത്തിയില്ലെങ്കിൽ, എഴുന്നേക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഓൺലൈനിലായിട്ട് ഇരിക്കും, സൂമിലൂടെ ഇരിക്കും. എന്നാൽ നിങ്ങൾക്ക് സാന്നിധ്യത്തിൽ ഇരിക്കണമെങ്കിൽ, ആരെങ്കിലും ഓൺലൈനായിട്ട് പറദീസയിൽ പോകും, യേശു പറയണം ഇന്ന് നീ എൻ്റെ കൂടെ പറദീസയിൽ ഇരിക്കും. അപ്പോൾ കള്ളം പറയണം ഞാൻ ഓൺലൈനായിട്ട് വരാം.
അപ്പൊ സ്വർഗത്തിൽ പോണ്ടേ. നമുക്ക് നേരിട്ട് ഇത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ശരീര സാന്നിധ്യത്തിൽ തന്നെ അത് അനുഭവിക്കണം. അതായത് മൊബൈലിൽ കൂടി ദൂരെ ഇരുന്ന് കാണുന്നതല്ല ക്രിസ്തീയ ജീവിതം. വന്ന് ദൈവമക്കളുടെ ഒപ്പം കൈകോർത്തും ആരാധിച്ചും പ്രാർത്ഥിച്ചും കർത്തൃമേശയിൽ പങ്കെടുത്തും കൂട്ടായ്മ ആചരിക്കണം. അതാണ് പലരും ഇപ്പൊ ചിന്തിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഭാര്യയും ഭർത്താവും കൂടി ഓൺലൈനിൽ കണ്ടാൽ മതിയോ? എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഓൺലൈനിൽ കല്യാണം നടത്തിയിട്ട് ഓൺലൈനിൽ കാണാം, നല്ല കാര്യമോ? അവിടെയൊക്കെ നമുക്കറിയാം, അതിന് നമുക്ക് അതിന് പറയാൻ വാക്യങ്ങളുമുണ്ട്, നമുക്ക് തന്നെ പറയാൻ കാര്യങ്ങളുമുണ്ട്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ പലരും കൂട്ടായ്മ ഉപേക്ഷിക്കും. ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. എബ്രായ ലേഖനത്തിൽ പറയുക, കൂട്ടായ്മ. അന്ത്യോക്യ സഭയിൽ ഭയങ്കര കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കകത്താണ് വലിയ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സഭ ആർത്ത് വളർന്നതൊക്കെ എപ്പോഴാണ്? പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ ഉറ്റിരുന്നെന്ന്. അതായത് എല്ലാ ദിവസവും വചന ശുശ്രൂഷ. അപ്പോസ്തല പ്രവൃത്തി 6. അപ്പോൾ സഭ വർദ്ധിച്ച് പെരുകി, ശക്തന്മാർ എഴുന്നേറ്റ് വന്നു. മേശമേൽ ശുശ്രൂഷിക്കാനാക്കിയ സ്തേഫാനോസും ഫിലിപ്പോസും ഒക്കെ കാത്തി ജ്വലിച്ച് എഴുന്നേറ്റ് വന്നു. അസാധാരണമായിട്ട് ദൈവത്താൽ അവർ ഉപയോഗിക്കപ്പെട്ടു. അതിൻ്റെ കാരണം ഫെലോഷിപ്പാണ്. അവർ ഒരുമിച്ചുകൂടി അവിടെ വലിയ വലിയ ദൈവിക കൂട്ടായ്മ നടന്നു. ശിഷ്യന്മാർ അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് അന്ത്യോക്യ സഭയിലാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചർച്ച് ഒരു അന്ത്യോക്യ സഭ പോലെ ആകണ്ടേ? എല്ലാവരും ഒരുമിച്ചുകൂടി എപ്പോഴും ആരാധനയും പ്രാർത്ഥനയും. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 10-140 ദിവസം 8 മണിക്കൂർ നമ്മുടെ ചർച്ചിലും ആരാധനയുണ്ടായി. വന്ന് ആരാധനയാണ്. അത് തുടരാൻ പിന്നീട് പലർക്കും കഴിയാതെ പോയി. അതിൻ്റെ അലയടികൾ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു ഉച്ച കഴിഞ്ഞ് എല്ലാവരും വന്ന് അത്യാവശ്യം ശുശ്രൂഷകർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു അത്തി കെടാതെ സൂക്ഷിക്കാൻ, അഗ്നി കെടാതെ സൂക്ഷിക്കണം. ഒരിക്കൽ കത്തിയ അഗ്നി കെടാതെ നാം കത്തിച്ച് പിടിക്കണം. പെന്തക്കോസ് നാളിൽ എല്ലാ ശിരസിന്മേലും 120 പേരുടെ മേലും അഗ്നി ജ്വാല പോലെ പിളർന്ന നാവുകൾ ഉണ്ടായി. അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഒരുമിച്ച് കൂടിയപ്പോഴാണ്, ഫെലോഷിപ്പിലാണ്. അന്ത്യോക്യ സഭയുടെ പ്രത്യേകത കൂട്ടായ്മയാണ്. 1st century സഭ ദിനം പ്രതി കൂടി വന്നെന്ന്. അങ്ങനെ കൂടി വന്നിടത്തെല്ലാം ദൈവപ്രവൃത്തി ഉണ്ടായി. ഒരുമിച്ച് നിൽക്കുന്ന, ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇടത്ത് ദൈവമഹത്വം ഉണ്ടാകും. അവരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകണം, കൂടുതൽ ഫലം ഉണ്ടാകാൻ നാം ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒരപ്പൻ്റെ മക്കളെ പോലെ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഒരുമിച്ച് ദൈവമഹത്വം നമുക്ക് ഉയർത്താനും ഇടയാകും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഈ കൃപയുണ്ടാകണം. എല്ലാവരും വർദ്ധിച്ചു വരണം. ഇവരുടെ ചിന്താമണ്ഡലങ്ങൾ വലുതാകണം. യേശുവുമായിട്ടുള്ള ബന്ധം വലുതാകണം. ഞങ്ങൾ കൂടി വരുന്ന കൂടി വരവുകൾ എല്ലാവർക്കും ഒരു റോൾ മോഡലാകട്ടെ. കൂടുതൽ ഫലം കായ്ക്കുന്ന സഭയായി മാറട്ടെ. കൂടുതൽ ദൈവത്തിന് ഞങ്ങൾ മുഖാന്തരം മഹത്വമുണ്ടാകട്ടെ. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. വർദ്ധനവുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ കൂടുതൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്ക് കൂടുതൽ കൃപ തരട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് കാണാം. നാളെ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് യേശുവിനെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു.